എല്ലാവർക്കും ഏലിയമ്മസ് ബ്ലോഗിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഏലിയമ്മ തോമസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ഷേമം എന്ന് വിശ്വസിക്കുന്നു, എനിക്കും സുഖം തന്നെ. ഞാനിന്ന് നിങ്ങൾക്കായി ഒരുക്കാൻ പോകുന്ന ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ചോദിക്കുക, അത് എന്താണ് അടിപൊളി എന്ന് ഉദ്ദേശിക്കുന്നത്? മുട്ട വേണ്ട, ഓവൻ വേണ്ട, മൈദ വേണ്ട. ഈ മൂന്നുമില്ലാതെ നമുക്ക് വളരെ വേഗത്തിൽ ഒരു അടിപൊളി കേക്ക് ഉണ്ടാക്കാം. ഇനി നമുക്ക് അതിൻ്റെ ചേരുവകളിലേക്ക് പോകാം. ഞാനിന്ന് ഒരു കേക്ക് ഉണ്ടാക്കാനാണ് നിങ്ങളുടെ മുമ്പിൽ. എല്ലാവർക്കും ടെൻഷനുമാണ്, എൻ്റെ മുമ്പിൽ ഒത്തിരി തടസ്സങ്ങളും കാണും. ഓവനില്ല, ഓവനില്ല. പക്ഷെ ഓവനില്ലാതെ നമുക്കിന്നൊരു കേക്കിനെ ഉണ്ടാക്കാം. അതിന് വേണ്ടത് എല്ലാവരുടെയും വീട്ടിൽ കുക്കർ കാണുമല്ലോ. ഓ, ഇത് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം തന്നെ ഇത് മാറ്റിക്കളയുക. വെയിറ്റ് ലിഡിൻ്റെ പുറത്തുള്ള, പിന്നെ റബ്ബർ എപ്പോഴും കിടക്കണം. ഇതാ മണൽ ഓർ ഉപ്പ്, ഉപ്പിടുക. ഇത് വെള്ളമല്ല അതുകൊണ്ട് വരുന്നത് എന്ന്. ഒരു ബൗള് വയ്ക്കുന്നു, അതിൻ്റെ പുറത്ത് കൈ ഇത് വയ്ക്കുന്നു. ഇതിൻ്റെ പുറത്ത് നമ്മുടെ ഈ വെച്ചിരിക്കുന്ന ബേസിൻ്റെ പുറത്ത് ബാറ്റർ ഒഴിച്ച് ആ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം വയ്ക്കുന്നു. ഇനി ഇതിനെ അടച്ച് 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വയ്ക്കട്ടെ. അടച്ചു. ഇനിയും ഇതിനെ ഗ്യാസ് സ്റ്റൗവിലോട്ട് മാറ്റുന്നു. ഗ്യാസ് ഓൺ ചെയ്ത് മീഡിയത്തിലിരിക്കുകയാണ്. ഇനി ഞാൻ മറ്റേ ഇതെല്ലാം ബാറ്റർ ശരിയാക്കാം. ഞാൻ കേക്കിന് വേണ്ടി ഇതാ ഒരു ബോള് ഫ്ലോറ്, അതിങ്ങ് തന്നെ സെയിം പഞ്ചസാര പൊടിച്ചത്. കൊക്കോ 2 ടേബിൾ സ്പൂൺ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതെല്ലാം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ഇതിലിട്ടിരിക്കുന്നത്, സ്റ്റെയിനറിലിട്ടിരിക്കുന്നത്. കാണാമല്ലോ. ഇനി ലിക്വിഡ് 100 ml മിൽക്ക്, അൻപത് എം എൽ ഞാൻ ബട്ടറല്ല എടുത്തിരിക്കുന്നത്, ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഞാൻ കേടും കൂടി എടുത്തിട്ടുണ്ട്, തൈര് ഇതാ അത് 60 ml. ഇനി ഇതിനെ മിക്സ് ചെയ്തിട്ട് എഗ്ഗ് ബീറ്ററിൻ്റെ ഇത് വെച്ചാണ് മിക്സ് ചെയ്യുക. എഗ്ഗ് ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യുന്നത്. ശരിക്കും യോജിച്ച് യോഗ ചെയ്യാണ്. മിക്സായി ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന കേക്ക് അട്ടയിലാണ്, മൈദയിലല്ല. മൈദ നമുക്ക് ശരീരത്തിന് ദോഷമാണ്. മുട്ട വേണ്ട, ഓവൻ വേണ്ട, കുക്കറിലാണ്. എല്ലാവരുടെയും വീടുകളിൽ കുക്കറുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈസിയായി ഉണ്ടാക്കാം. ഈ ബേസിലാണ് ഞാൻ ബാറ്റർ ഒഴിക്കാൻ പോകുന്നത്. റെഡിയായ ബാറ്ററിനെ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു. ആ 2 മിനിറ്റ് ബേസിനിങ്ങനെ തട്ടണം, അതിനകത്തുള്ള എയറ് പോകാൻ വേണ്ടി. കുക്കർ തുറക്കുന്നു. കുക്കറിലോട്ട് ചൂടാണ് സൂക്ഷിച്ച് ഈ ബേസിൻ്റെ ബാറ്ററിനെ അതിനകത്തോട്ട് വയ്ക്കുന്നു.
ഇനി കുക്കർ അടയ്ക്കുന്നു. 5 മിനിറ്റ് ഇരുന്നിട്ട് ഓഫ് ചെയ്യും. മീഡിയം ഫ്ലെയിമിൽ ഇടുന്നെങ്കിൽ 25 മിനിറ്റും സ്ലോ സിമ്മറിലിടുന്നെങ്കിൽ 35 മിനിറ്റും നമ്മൾ കുക്കർ സ്റ്റൗവിലിരിക്കണം. ഒന്നും കൂടി പറയാം, മീഡിയം ഫ്ലെയിമിൽ ഇടുന്നെങ്കിൽ 25 മിനിറ്റ്, സ്ലോ ഓർ സിമ്മറിലിടുന്നെങ്കിൽ 35 മിനിറ്റും ഇരിക്കണം. അപ്പോൾ ശരിക്കും വെന്ത് കിട്ടും. ഞാനിട്ടത് 25 മിനിറ്റ് മീഡിയത്തിലാണ്, അതുകൊണ്ട് 25 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തു. 5 മിനിറ്റ് ഇരുന്നിട്ട് ഓഫ് ചെയ്യും. 25 മിനിറ്റായി സ്റ്റൗ ഓഫ്. നോക്കട്ടെ, വെന്ത്. അതിൻ്റെ സൈഡ് ഒന്ന് ഇളക്ക. കേക്കിൻ്റെ ബേസിനെ അപ്സൈഡ് ഡൗൺ വെച്ചിട്ട് പൊക്കിയെടുക്കുന്നു. ഇത്തിരി നല്ലൊരു കേക്ക് ഉണ്ടാക്കി. ഇതിന് ഞാൻ ഡെക്കറേറ്റ് ചെയ്യട്ടെ. വിത്ത് ചോക്ലേറ്റ് പൗഡർ ഞാൻ ഡെക്കറേറ്റ് ചെയ്യും. ഇന്ന് ഞാൻ തയ്യാറാക്കിയ കേക്കാണിത്. ഓവൻ വേണ്ട, കുക്കറിലാണ് ഉണ്ടാക്കിയത്. ശരിക്കും വെന്തിട്ടുണ്ട്, സ്മെല്ലും വരുന്നുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കേക്ക് കാണാമല്ലോ, ഒരു ചെറിയ ബിറ്റ് മതി എനിക്ക്. ശരിയായി, അടിപൊളി കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കണം, ടേസ്റ്റ് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് വേണ്ടി ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. കമൻസ് ബോക്സിൽ കമൻസ് എഴുതണം. അപ്പോൾ ഞാൻ വിടുന്ന ഓരോ വീഡിയോ നിങ്ങൾ കേട്ടുന്നതായിരിക്കും. എൻ്റെ വീഡിയോ കാണുകയും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.